നമസ്കാരം. ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു റഷ്യയുടെ സമീപനം. ഇന്ത്യ ചൈന യുദ്ധ സമാനമായ അന്തരീക്ഷം നടക്കുമ്പോൾ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള ഘട്ടത്തിലും റഷ്യയുടെ സമീപനം എന്തായിരുന്നു? ആ തീരുമാനത്തിന് തന്നെയാണ് ഇന്ത്യ കാതോർത്ത് നിൽക്കുന്നത്. പ്രവചനങ്ങൾ ഒന്നും തന്നെ തെറ്റുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ്. റഷ്യയുടെ സമീപനം ഇന്ത്യയോട് എല്ലാ രീതിയിലും അഭിലഷണീയമായ ഒരു സമീപനം തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതായത് സുരക്ഷാ സമിതിയിൽ താൽക്കാലിക അംഗമായി ഇന്ത്യ വന്നത് മുതൽ റഷ്യ വലിയ സ്വീകാര്യത ഇന്ത്യക്ക് കൊടുത്തിരിക്കുന്നു. റഷ്യ ഒരു വലിയ പങ്ക് വഹിച്ചു എന്ന് തന്നെ പറയാം. സുരക്ഷാ സമിതിയിലെ താൽക്കാലിക അംഗമാക്കുന്നതിൽ റഷ്യ വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു. നേരത്തെയും സുരക്ഷാ സമിതിയിൽ ഇന്ത്യ വളഞ്ഞാക്രമിക്കാനുള്ള പദ്ധതികൾ ചൈന നടപ്പിലാക്കുമ്പോൾ റഷ്യ ആയിരുന്നു ശക്തമായി അതിനെ തടയിട്ടത്. കശ്മീർ വിഭജനവുമായി ബന്ധപ്പെട്ട് റഷ്യ പറഞ്ഞത് ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളിൽ തങ്ങൾ ഇടപെടില്ല, അത് ഇന്ത്യയുടെ പരിപൂർണമായ സ്വാതന്ത്ര്യമാണ്, ഇന്ത്യയെ ഞങ്ങൾ ബഹുമാനിക്കുന്നു എന്നുള്ള ആ ഒരു വാക്ക് പറഞ്ഞു. പക്ഷേ ഒരു ചരിത്രപരമായിട്ടുള്ള കാര്യം എടുത്തുകൊണ്ടാണ് പലപ്പോഴും ചൈനീസ് മാധ്യമങ്ങൾ ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള നയങ്ങൾ റഷ്യ സ്വീകരിക്കും, എന്ത് പ്രശ്നം വന്നാലും അവരോടൊപ്പം ഒരു സഹോദര രാജ്യത്തെ പോലെ നിൽക്കും എന്നുള്ള പ്രധാനപ്പെട്ട സവിശേഷതകൾ അവർ എടുത്തു പറഞ്ഞത്. എന്നാൽ ഇതിനൊന്നും ഒരു പ്രസക്തിയില്ല എന്ന് വരുത്തുന്ന തരത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ നീങ്ങുന്നത്. റഷ്യ സന്ദർശനം, അതോടൊപ്പം തന്നെ വിദേശകാര്യമന്ത്രിമാരുടെ സംയുക്തമായിട്ടുള്ള ചർച്ചകൾ, അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഉന്നത സമിതി യോഗം, ഇതെല്ലാം തന്നെ പ്രധാനമായും വരച്ചു വയ്ക്കുന്നത് ഒരു പ്രധാന കാര്യം തന്നെയാണ്. അതിർത്തിയിലെ പ്രശ്നങ്ങൾ, ഏഷ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ഏഷ്യയിൽ തന്നെയാണ്. മറ്റ് രാജ്യങ്ങളുടെ മധ്യസ്ഥത അത് വലിയ തോതിൽ പ്രശ്നമാകും. റഷ്യ രമ്യപൂർവ്വം പരിഹരിക്കാനുള്ള സമീപനത്തിലേക്ക് തന്നെ നീങ്ങും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. സുരക്ഷാ സമിതിയിൽ ഇന്ത്യ 2 കൊല്ലത്തേക്ക്, അതായത് 2021 ജനുവരി മുതൽ 2022 ഡിസംബർ വരെ അംഗമാകി തുടരുന്ന സാഹചര്യത്തിൽ റഷ്യയുടെ ശക്തമായ പിന്തുണ, ഒപ്പം 6-ാമതൊരു സ്ഥിരാംഗം എന്നുള്ള ഒരു നിർദ്ദേശം പോലും അവിടെ ആ ഒരു സമീപനം ഉരുത്തിരിഞ്ഞ് കേൾക്കുന്നു. അതുകൂടി യാഥാർത്ഥ്യമാകാൻ വേണ്ടിയുള്ള പരിശ്രമം, ഒരുപക്ഷേ ഈ കാര്യത്തിൽ US-നേക്കാളും റഷ്യ കൂടുതൽ ഇന്ത്യക്ക് പിന്തുണയ്ക്കുകയാണ്. സുരക്ഷാ സമിതിയിൽ പാകിസ്ഥാന്റെ നയങ്ങൾക്ക് എതിരെ ഇന്ത്യക്ക് ശക്തമായിട്ടുള്ള ഒരു ആവേശം പകർന്നൊരു രാജ്യം എന്ന രീതിയിലാണ് ഇപ്പോൾ പുടിന്റെ ഇനിയുള്ള നീക്കങ്ങൾ. പ്രത്യേകിച്ചും ഇന്ത്യ നയതന്ത്ര ബന്ധത്തിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിന് വേണ്ടിയൊരു ശ്രമം നടത്തിയിരുന്നു. $30 ബില്യൺ, അതിന് സമാനമായിട്ടുള്ള ഒരു വ്യാപാരം, അതായത് നിലവിലുള്ള റഷ്യയുടെ കരാറുകളുടെ ഇരട്ടിയിലധികം ഒരു കുതിച്ചുചാട്ടത്തിലേക്ക് ഇരു രാജ്യങ്ങളും തമ്മിലൊരു സഹായഹസ്തവും പരസ്പര സഹകരണവും ഉണ്ടാക്കാനുള്ള ഒരു കരാറായിരുന്നു വ്ളാഡിവോസ്റ്റോക്കിൽ വെച്ച് ഇരു രാജ്യ തലവന്മാരും ഇരു രാജ്യ ഭരണാധികാരികളും തമ്മിൽ നടത്തിയിരുന്നത്. അത് തന്നെയാണ് ഇനിയുള്ള മുന്നോട്ടുള്ള നീക്കുപോക്കിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. 62-ൽ മാവോ കൃത്യമായി അന്ന് നടത്തിയ കൃത്യമായ യുദ്ധ സംവിധാനത്തിൽ ഇന്ത്യയെ ചതിക്കുന്ന ഒരു സമീപനം ഉണ്ടായപ്പോൾ പോലും ക്രൂഷ്ചേവിന്റെ കാലത്ത് റഷ്യ എടുത്ത സമീപനങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു പുതിയ സമീപനം തന്നെയായിരിക്കും ഇവിടെ അവലംബിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ കാത്തു നിൽക്കുന്നത്. പ്രത്യേകിച്ചും ഈ വിഷയത്തിൽ ആ തീരുമാനത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. 20 സൈനികരുടെ വീരമൃത്യുവിന് ഇടയാക്കിയ ചൈനീസ് പ്രകോപനവും അതിർത്തിയിൽ ടെന്റുകൾ കെട്ടി 62-ഓളം സ്ഥലത്ത് പാങ്കോങ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വരുന്ന 62 പ്രദേശങ്ങളിലെ ടെന്റ് കെട്ടിയുള്ള ഈ ഒരു സമീപനം, ഈ സമീപനത്തെ ഒരു രീതിയിലും റഷ്യ അംഗീകരിക്കാൻ ശ്രമിക്കുകയില്ല. ചൈനയും റഷ്യയും തമ്മിലുള്ള വ്യാപാര സഹകരണമുണ്ട്, ഒരുപക്ഷെ അവർക്ക് മിസൈലുകളും, അതോടൊപ്പം തന്നെ ചൈനയ്ക്ക് അത്യാധുനിക സംവിധാനങ്ങൾ പലതും റഷ്യ ആദ്യം തന്നെ കൈമാറിയിരുന്നു. ഇതൊന്നും ഇന്ത്യയുമായി ബന്ധപ്പെട്ട് അത്രയും സഹകരണം വർദ്ധിച്ചിട്ടില്ല. പക്ഷേ ഒരു കാര്യം വളരെ സുപ്രധാനമാണ്, ഈ വിഷയത്തിൽ ഒന്ന് റഷ്യയുടെ ഇടപെടൽ ഉണ്ടാകില്ല എന്ന് തന്നെ കരുതിയിരിക്കണം. രണ്ടാമത്തെ കാര്യം, സുരക്ഷാ സമിതിയിൽ ഇന്ത്യയെ കാത്തിരിക്കുന്ന ഒരു വലിയ ഒരു സ്പേസ്, ആ ഒരു സ്പേസിന് വേണ്ടി വലിയ ഒരു ശൃംഖല, ഇന്ത്യക്ക് കാത്തിരിക്കുന്ന വലിയൊരു സഹായഹസ്തത്തിന് റഷ്യ കൂടി മുന്നിട്ടിറങ്ങും എന്നുള്ള കാര്യമാണ്. ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. പക്ഷേ അതിനേക്കാൾ പ്രസക്തമായ ഒരു കാര്യം, ഈ വിഷയത്തിൽ പാങ്കോങ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനുള്ള ചൈനീസ് ശ്രമത്തിനെ തടയിടുമോ റഷ്യ? അത് തടയിടും എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. വിദഗ്ധരുടെ അഭിപ്രായം അങ്ങനെ തന്നെ വന്നിരിക്കുകയാണ്.